മഹാമാരിയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കേരളം കടന്നിരിക്കുകയാണ്. ആദ്യ രണ്ട് ഘട്ടങ്ങളിലേതുപോലെയല്ല, അപകടകരമായ സാഹചര്യമാണ്. നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചതിനു ശേഷമുള്ള ഒരു പശ്ചാത്തലത്തിൽ രോഗവ്യാപനം കൂടി വരുമ്പോൾ അതിൽ തന്നെ പകുതിയോളം കേസുകളിൽ രോഗത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ തന്നെ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കുന്നത് അപകടകരമാണ് അവസ്ഥയെന്ന്. ഉറവിടമറിയാത്ത രോഗികൾ ഉള്ള പശ്ചാത്തലത്തിൽ സമൂഹ വ്യാപനം ഏത് നിമിഷത്തിൽ വേണമെങ്കിലും സംഭവിച്ചേക്കാം എന്നുള്ള ആശങ്ക നമ്മുടെ ഭരണകൂടത്തിനുള്ളത് അതുകൊണ്ടാണ്. വിദേശത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട്. അവരെ കൃത്യമായി ആശുപത്രികളിലേക്ക് മാറ്റാനും അവരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കാനും ഒക്കെയുള്ള സാവകാശമുണ്ട് അവിടെ. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ട സാധാരണക്കാരിൽ ഈ രോഗം വന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. തിരുവനന്തപുരത്ത് ആഴ്ചകൾക്ക് മുമ്പ് രോഗം സ്ഥിരീകരിച്ച റിമാൻഡ് പ്രതികൾ, തിരുവനന്തപുരത്ത് ആനാട് രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ചെറുപ്പക്കാരൻ, മരിച്ച വൈദികൻ, മരിച്ച മറ്റൊരു വ്യക്തി, വഞ്ചിയൂർ സ്വദേശിയായ മറ്റൊരു വ്യക്തി, ഓട്ടോ ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഇവർക്കൊക്കെ രോഗബാധ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ്. ഉറവിടത്തെക്കുറിച്ച് അവരുമായി സംസാരിച്ച് ഒരു വ്യക്തത വരുത്തുന്നതിനുള്ള ശ്രമം നമ്മുടെ ആരോഗ്യവകുപ്പ് നടത്തിയെങ്കിൽ പോലും അവർ പോയ ഇടങ്ങൾ, അവർ വ്യക്തമാക്കിയതനുസരിച്ച് അവർ പോയ ഇടങ്ങൾ, അവരുടെ റൂട്ട് മാപ്പ് ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ രോഗമുള്ളവരുമായുള്ള സമ്പർക്കത്തിനുള്ള സാധ്യത കുറവായ ഇടങ്ങളിലാണ് അവർ പോയത്. അപ്പോൾ പിന്നെ എങ്ങനെ രോഗം വന്നു എന്നുള്ള ചോദ്യം. രോഗം വരുന്നത് രോഗലക്ഷണങ്ങൾ കാണിക്കാത്തവരിൽ നിന്നാകാം എന്നുള്ള ഒരാശങ്ക നമുക്കുള്ളത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് അത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിനങ്ങൾ കടുത്ത ജാഗ്രതയുടേതാകണം എന്ന് സംസ്ഥാന സർക്കാർ നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ആളുകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ആളുകൾക്ക് മാതൃക കാട്ടേണ്ടുന്ന രാഷ്ട്രീയക്കാരും അങ്ങനെയല്ല ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലും പി എസ് സി ഓഫീസിന് മുന്നിലുമൊക്കെ സമരം ചെയ്യാൻ തിക്ക് തിരക്ക് കൂട്ടുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താ അങ്ങനെ ആയാൽ എന്ന് ജനം മറുചോദ്യം ചോദിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ മറുചോദ്യം ചോദിക്കാനോ അങ്ങനെ ഒരാൾ മാതൃക കാട്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്നോ കരുതാവുന്ന ഒരു സമയമല്ല. നമ്മൾ സ്വയം ചിന്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ അടങ്ങി ഒതുങ്ങി എങ്ങനെ വീടുകളിൽ ഇരുന്നോ അതുപോലൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി നമ്മളത് സ്വയം ചെയ്യണം. പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടാകും, പോലീസുകാർ നമ്മളെ നിയന്ത്രിക്കാനുണ്ടാകും എന്നൊക്കെ ഉള്ളത് ശരി. എങ്കിൽ പോലും അത്യാവശ്യമില്ലെങ്കിൽ പുറത്തേക്കിറങ്ങരുത്. പുറത്തേക്കിറങ്ങിയാൽ സാനിറ്റൈസറും മാസ്കും നിർബന്ധമായി ഉണ്ടാകണം എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നിഷ്കർഷിക്കുന്ന ഒരു കാര്യം, മാസ്കും സാനിറ്റൈസറും പോലെ നമ്മുടെ കയ്യിൽ മറ്റൊരു സംഗതി കൂടി ഇനി വേണം. ബ്രേക്ക് ദ ചെയിൻ ഡയറി. കാരണം നമ്മളൊരു ദിവസം രാവിലെ ഇറങ്ങി ഓഫീസിലൊക്കെ പോയി തിരികെ വീട്ടിലെത്തുന്നവരാണെങ്കിൽ ശരി, മറ്റുള്ളവരൊക്കെ പലവിധ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് ഇറങ്ങുന്നവരുണ്ട്. രാവിലെ ഒരിടത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു, വഴിയിൽ വ്യക്തികളെ കാണുന്നു, കടയിൽ കയറുന്നു. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി കുറിച്ചിടുന്ന ഒരു ഡയറി നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ഇപ്പോൾ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അത്രമേൽ ഗുരുതരമായതുകൊണ്ടാണ്. കാരണം ഈ രോഗബാധ ഉണ്ടായ ഉറവിടം ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത പലരുമായും സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ സഞ്ചരിച്ച ഇടങ്ങളിൽ ചിലതൊക്കെ വിട്ടുപോയേക്കാം. അതുകൊണ്ട് കൃത്യമായി ട്രാക്ക് ചെയ്യുക അസാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇനി മുതൽ സഞ്ചരിക്കുന്ന ഓരോ പൗരനും പുറത്തേക്കിറങ്ങുന്ന ഓരോ പൗരനും അവൻ്റെ യാത്രാ വിവരങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം എന്ന് പറയുന്നത്. താൽക്കാലികമായിട്ടെങ്കിലും നമ്മളത് ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആരിൽ നിന്ന് എങ്ങനെ എപ്പോൾ
രോഗം പകരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വിദേശത്തു നിന്ന് വരുന്നവരും അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നവരെയും ഒക്കെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നു, അവരെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ സാധാരണ ആളുകൾ, അതിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത ആളുകൾ, അവരുമായി ഇടപഴകുന്നവരിലേക്ക് രോഗമുണ്ടാകുന്നു. ഒരുപക്ഷേ അവരിൽ നിന്ന് രോഗം പകരുന്ന ആളുകളെ രോഗികളാണ് എന്ന് നമ്മൾ കണ്ടെത്തുമ്പോഴേക്കും മറ്റേ ആളുകൾക്ക് സാധാരണഗതിയിൽ ചിലപ്പോൾ രോഗം ഭേദമാകാനുള്ള സാധ്യതയുണ്ട്, ഒരു ചികിത്സയും ഇല്ലാതെ തന്നെ. കാരണം ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല, ശ്വാസം മുട്ട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. പിന്നെ മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ അത് തീവ്രമാകുമെന്നുള്ളതാണ് ഈ രോഗത്തെ അപകടകാരിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ആരാണ് രോഗിയെന്നോ ആരാണ് രോഗമില്ലാത്ത ആളെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ വൈറസ് നമ്മെ പിടികൂടിയേക്കാം എന്ന ആശങ്കയോടെ വേണം നാം നടക്കേണ്ടത്. മാസ്ക് ഉപയോഗിക്കുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും പോലീസിനെ പറ്റിക്കാനാകരുത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. താടിയിലല്ല മാസ്ക് ഇടേണ്ടതെന്നും മൂക്കും വായും മറച്ചാണ് മാസ്ക് ഇടേണ്ടത് എന്നുമുള്ള ബോധ്യമുണ്ടാകണം. ആർക്കാനും വേണ്ടി ഓക്കാനിക്കാനുള്ള അവസരമല്ല ഇത് എന്ന് ചുരുക്കം. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ബ്രേക്ക് ദ ചെയിൻ ഡയറി കൂടി നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളത്, ഇനിയിപ്പോൾ ഡയറി കൊണ്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പേപ്പർ കഷ്ണത്തിലെങ്കിലും ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്യുന്ന ഇടത്തെക്കുറിച്ച് കുറിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം സമൂഹവ്യാപനം എന്ന ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടക്കാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതൽ അനിവാര്യമായി മാറിയിരിക്കുന്നു എന്നതാണ്.